flywheel. The real adrenal rush begins. Throttle your dream. ഹലോ എവറി വൺ, വെൽക്കം ടു അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ഫ്ലൈ വീൽ. ഈ കഴിഞ്ഞ എപ്പിസോഡ് വരെ ഞങ്ങൾക്ക് വളരെ നല്ല അഭിപ്രായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടെസ്റ്റ് ഡ്രൈവ് ആണ് ഇന്ന് ഞങ്ങൾ ഫ്ലൈ വീലിൽ കാഴ്ചവെക്കുന്നത്. സോ പ്രസന്റിംഗ് ബിഫോർ യു ദ പവർഫുൾ BMW 7 സീരീസ്. BMW 7 സീരീസ്, വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലക്ഷറി കാർസ് ഇൻ ദ വേൾഡ്. 1977 ആദ്യമായി BMW 7 സീരീസ് എന്ന ഫ്ലാഗ്ഷിപ്പ് മോഡലുമായി വന്നിട്ടുള്ളത്. E23 എന്ന കോഡ് നെയിം ചെയ്തിട്ടുള്ള അന്നത്തെ ആ മോഡൽ മുതൽ ഇന്ന് വന്നിട്ടുള്ള 5th generation 7 സീരീസ് വരെ തൻ്റെ മുഖ്യ എതിരാളിയായ S-ക്ലാസ്സിനെ കോമ്പീറ്റ് ചെയ്തിട്ട് അത്രയും ബെസ്റ്റ് കാർസ് ഡെവലപ്പ് ചെയ്യാണ് BMW ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന 5th generation മോഡലായ F01, F02 എന്ന വേരിയൻ്റ് ആണ്. ഇതിൽ വന്നിട്ടുള്ള എൻട്രി ലെവൽ ഡീസൽ വേരിയൻറ്റ്, അതല്ലെങ്കിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക ഡീസൽ വേരിയൻ്റായ 730LD ആണ് ഇന്ന് ഞങ്ങൾ ഫ്ലൈവിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. സോ വാച്ച് ഔട്ട് ഫോർ ദ ടെസ്റ്റ് ഡ്രൈവ് ഓഫ് 730LD. BMW 7 സീരീസ് ഓരോ ജനറേഷനിലും വളർത്തിക്കൊണ്ടുവരുന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഫസ്റ്റ് വന്ന മോഡലിന് ഉള്ളതിനേക്കാളും ഇന്ന് വന്ന മോഡൽ വളരെ സൈസ് ഡിഫറൻസിലും ഡൈമെൻഷനിലും വളരെ വലിയ വെഹിക്കിളാണ്. കാരണം ഇന്നിപ്പോൾ ഉള്ള S-ക്ലാസ്സിൻ്റെ മെയിൻ കോമ്പീറ്റ് ചെയ്യുന്ന S-ക്ലാസ്സിനേക്കാളും ഡൈമെൻഷനിൽ ലെങ്ത്തും ഹൈറ്റും വിടുത്തും കൂടിയ വെഹിക്കിളാണ് പുതിയ 7 സീരീസ്. എല്ലാം മൈന്യൂട്ട് ഡിഫറൻസേ ഉള്ളൂ, എന്നാലും ഈവൻ തെൻ ഇൻ നമ്പേഴ്സ് ഇറ്റ്സ് എ ബിഗ് വെഹിക്കിൾ. മോസ്കോയിൽ വെച്ചിട്ടാണ് 2009 ജനുവരിയിൽ ആദ്യമായിട്ട് ഈ പുതിയ 7 സീരീസ് റിവീൽ ചെയ്തത്. F01, 02 എന്ന രണ്ട് കോഡ് നെയിമിലാണ് ഇത് അറിയപ്പെടുന്നത്. 01 എന്നുള്ളത് ഷോർട്ട് വീൽ ബേസും 02 എന്നുള്ളത് ലോങ് വീൽ ബേസ് വേരിയൻ്റാണ്. ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വേരിയൻ്റ് F02 ആണ്. ഇന്നിപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഈ പുതിയ 7 സീരീസ്, അതായത് 5th generation 7 സീരീസ്, പുതിയൊരു ഡിസൈൻ ലാംഗ്വേജുമായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ BMW കണ്ടതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ സ്റ്റൈലും എല്ലാം തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ക്രിസ് ബാങ്കിളിൻ്റെ ഏരിയയിലെ ലാസ്റ്റ് വേരിയൻ്റ്, അതായത് ഈ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോഴേക്ക് ക്രിസ് ബാങ്കിൾ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ക്രിസ് ബാങ്കിളാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റിൽ നേതൃത്വം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ് ബാങ്കിളിൻ്റെ ലാസ്റ്റ് ഇയർ ഡിസൈൻ വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഈ പുതിയ 7 സീരീസിൽ ഏറ്റവും അധികം റെവല്യൂഷൻ വന്നിട്ടുള്ള ഇതിൻ്റെ ഫ്രണ്ടിനാണ്. കാരണം BMW നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ള കിഡ്നി ഗ്രില്ല് ആകെ ഒരു ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ പുതിയ 7 സീരീസിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന കിഡ്നി ഗ്രില്ല് അത് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് സൈസ് അല്പം കൂട്ടുക ചെയ്തിട്ടുള്ളത്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ കിഡ്നി ഗ്രിൽസ് ആയിരുന്നു 7 സീരീസിൽ വന്നത്. എന്നാൽ ഈ ഏതൊരു BMW വന്നതിനോട് ഡിഫറെൻ്റ് ആയിട്ട് വലിയൊരു കിഡ്നി ഗ്രില്ലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതും കുറേക്കൂടെ സ്റ്റാൻഡ് റേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രില്ലിനോട് ചേർന്നിട്ട് പുതിയൊരു ഹെഡ്ലൈറ്റ് കൺസോളാണ് വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ BMW കണ്ടുവന്ന കൊറോണ റിങ്ങും ഡബിൾ ഡൂമെല്ലാം ഇതിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയ ഹെഡ്ലൈറ്റിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനൊരു ഐബ്രോ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം BMW ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റൈലിംഗ് വരുന്നത്. അതായത് ടോപ്പിലൊരു ഒരു ഷാഡോ ഒരു ഐബ്രോ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്.
അതിൽ BMW ജിനോൺ എന്നുള്ളൊരു ലേബിളിംഗും കൊടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ 6 സീരീസിൽ കണ്ട ഒരു പാറ്റേൺ തന്നെയാണ് ഇതിൻ്റെ ബോണറ്റിൻ്റെ ഡിസൈനിലും വന്നിട്ടുള്ളത്. കാരണം നേരത്തെ നമ്മൾ കണ്ടിരുന്ന പോലെ തന്നെ ഒരു ലോവർ ആയിട്ട്, അതായത് ബോഡി ലൈനിന്ന് ലോവർ ആയിട്ടുള്ള രീതിയിലാണ് ഹുഡ് ഉള്ളത്. ഒരു എലമെൻ്റ് ഒരു ഒരു അട്രാക്റ്റീവ് ആണെങ്കിൽ കൂടി കുറേ കൂടി ഒരു ഒരു മസ്കുലിൻ ലൈൻ അല്ലെങ്കിൽ ഒരു ഒരു ഫീൽ, ഒരു അഗ്രസീവ് ലുക്ക് കിട്ടാനാണ് ഇത് സഹായിക്കുന്നത് എനിക്ക് ഈ 7 സീസിൽ മനസ്സിലാകുന്നത്. കാരണം 7 സീസിൻ്റെ ആ ഒരു പ്രസൻസിൻ്റെ പുറമെ ഒരു അഗ്രസീവ്നെസ് ആണ് ഈ ഒരു ലൈന്, ഈ ബോണറ്റിന് ആ ലൈന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രസൻസ് BMW 7 സീരീസിന് ലഭിക്കുന്നുണ്ട്. നേരത്തെ ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് പുതിയ 7 വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന ബോഡി ലൈനും ഷോൾഡർ ലൈനും തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്, ഒരു പുതുമുള്ള രീതിയിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. കാരണം നേരത്തെ നമ്മൾ 7 സീരീസിലോ ഇനി അത് വേറെ ഏത് BMW കണ്ടുനിന്ന് ഡിഫറെൻ്റ് ആയിട്ട്, പക്ഷേ ഒരു ഇപ്പോൾ ഉള്ളതിൽ 3 സീരീസിന് കുറച്ചുകൂടി സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സൈഡ് പ്രൊഫൈൽ ഷോൾഡർ ലൈൻസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടെയിൽ ലൈറ്റ് വരെ നിൽക്കുന്ന ഒരു മാസ്കുലിൻ ആയിട്ടുള്ള ഒരു ഷോൾഡർ ലൈൻ, അതൊരു കുറച്ചൊരു പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ പ്രൊജക്ഷൻ നമുക്കത് ഹാൻഡിലാവട്ടെ, ഇനിയിപ്പോൾ ഡോറിൻ്റെ കട്ടിങ്ങിലാവട്ടെ, എല്ലാത്തിലും നമുക്ക് ആ പ്രൊജക്ഷൻ കാണുന്നുണ്ട്. ആ ഹാൻഡിലും തന്നെ അതിന് മോൾഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ചുകൂടി ഒരു കാണുമ്പോൾ ഒരു മസ്കുലർ ലൈൻ, ഒരു അഗ്രസീവ് ലൈൻ ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് പുറമെ ഇതിൻ്റെ ബാക്കിയുള്ള ബോഡി ലൈൻ അല്ലെ ബോഡി ഒരു ഷേപ്പ് കൊടുത്താലും തന്നെ വളരെ ക്ലീനായിട്ട് പ്ലെയിൻ ആയിട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. അത് മേ ബി ഒരു ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടി ഒരു പ്രസൻസിനോ അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീലിനോ അതിനൊരു ഒരു കോട്ടം സംഭവിക്കാത്ത വിധം തന്നെ അത് കൊടുത്തിട്ടുള്ളത്. കാരണം അത്രയും ക്ലീനായിട്ടുള്ളത്. പക്ഷേ ചില ഡിസൈൻ എലമെൻറ്റ്സ് ഇതിൽ വന്നിട്ടുണ്ട്. കാരണം ഇന്നിപ്പം നമ്മൾ കാണുന്ന എല്ലാ ഒരു ലക്ഷറി കാർസിലെല്ലാം തന്നെ സൈഡ് മിറേഴ്സിൻ്റെ മേലാണ് ഇൻഡിക്കേറ്റേഴ്സ്, സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കുന്നത്. പക്ഷേ എല്ലാത്തിലും ഡിഫറൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധാരണ BMW എല്ലാത്തിലും ഡിഫറൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും BMW ഫ്രണ്ടറിൻ്റെ മേലെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിനൊരു നല്ലൊരു ഡിസൈൻ എലമെൻറ്റ്സ് ഒരു ഒരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ട്, ആ ക്രോം പ്ലേറ്റിംഗ് ഫ്രണ്ട് ഡോറിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള പ്ലേറ്റിംഗ് ആണുള്ളത്. പിന്നെ കുറേ കൂടി റൗണ്ടിഷ് ആയിട്ടുള്ള റൂഫ് ലൈനാണ് 7 വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നതിലും റൗണ്ടിഷ് ആണെങ്കിൽ കുറേ കൂടി മേലെ ഫ്ലാറ്റ് ആയിരുന്നു. എന്നാൽ പുതിയതിൽ ഫുള്ളും ഒരു റൗണ്ട് കീപ്പ് ഉണ്ട്. പക്ഷേ ഒരു ഒരു മൈൽഡ് ആയിട്ടുള്ള റൗണ്ട് ടോപ്പിൽ, അതായത് റൂഫ് ലൈനിൽ വരുന്നേ ഉള്ളൂ, റൂഫിൻ്റെ ടോപ്പ് എത്തുമ്പോഴേക്ക്. അതിൽ തന്നെ വിൻഡോൻ്റെ അല്ലെങ്കിൽ ഗ്ലാസ് പോർഷനിൽ ചുറ്റുമായിട്ട് ക്രോം പ്ലേറ്റിംഗ് കൊടുത്തതെല്ലാം തന്നെ നല്ലൊരു പ്രസൻസ്, പ്രത്യേകിച്ച് ഒരു ഡാർക്ക് കളേഴ്സിലാകുമ്പോൾ നല്ലൊരു പ്രസൻസ് കിട്ടുന്ന രീതിയിൽ.